And now, from behind the heaven entender it പ്രിയമുള്ള കുട്ടികളെ എല്ലാവർക്കും മലയാളം ക്ലാസ്സിലേക്ക് ഊഷ്മളമായ സ്വാഗതം പ്രിയദർശനം എന്ന പാഠഭാഗത്തിലെ ആറ് ശ്ലോകങ്ങളാണല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശകലനം ചെയ്തത് ഏറെക്കാലത്തെ വേർപാടിന് ശേഷം നളിനിയും ദിവാകരനും സമാഗമിക്കുന്നതാണല്ലോ പാഠഭാഗത്തിലെ മുഖ്യ വിഷയം അതുമായി ബന്ധപ്പെട്ട് ചില പ്രവർത്തനങ്ങളും നൽകിയിരുന്നു എല്ലാവരും പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു എന്ന് വിശ്വസിക്കട്ടെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അങ്ങയെ കാണണമെന്ന ആഗ്രഹം സാധിച്ചതായി നളിനി പറയുന്നു അതുകൊണ്ട് തന്നെ തൻ്റെ കഷ്ടകാലമെല്ലാം കഴിഞ്ഞുവെന്നും അവൾ ആശ്വസിക്കുന്നു പക്ഷേ അവിചാരിതമായ ഈ കൂടിക്കാഴ്ചയുടെ അതിൻ്റെ വികാര പാരവശത്തിൽ നിന്നും നളിനിക്ക് ഒന്നും പറയാൻ കഴിയുന്നില്ല വാക്കുകളില്ലാത്ത അവസ്ഥയിൽ അവൾ എത്തിച്ചേരുന്നു ആരാണ് അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ എത്തിച്ചേരുന്നത് ആരാണ് നളിനി കരഞ്ഞു തളർന്ന ആ സുന്ദരിയുടെ മുഖം അദ്ദേഹം നോക്കി നിന്നു ആര് സന്യാസി ആരാണ് ആരാണിവിടെ സന്യാസി ദിവാകരൻ എങ്ങനെയായിരുന്നു ആ മുഖം അപ്പോൾ പ്രഭാതത്തിലെ മഞ്ഞുകണങ്ങൾ ഇറ്റിറ്റു വീണ ചുവന്ന പനിനീർ പൂവ് പോലെയായിരുന്നു ആ മുഖം ചാരുവായ മനോഹരമായ ശൈശവ കഥയ്ക്ക് ഇണങ്ങുന്ന മട്ടയും ദിവാകരൻ കനിവോടുകൂടി അവളോട് അരുളി അവളോട് പറഞ്ഞു ആര് ആരാ പറഞ്ഞത് ദിവാകരൻ എന്താണ് പറഞ്ഞത് പാരവും പരിചയം കലർന്നിഴും പേരും ഈ മധുരമായ കണ്ഠവും സാരമായി സ്മൃതിയിൽ നീയുമിപ്പോൾ നിൻ ദൂരമാം ഭവനവും ഏ ിവാകരൻ എന്താണ് അലിവോടെ നളിനിയോട് പറയുന്നത് പാരവും പരിചയമുള്ള എനിക്ക് ഏറെ പരിചയമുള്ള ഈ പേരും ഏതാ പേര് നളിനി നളിനി എന്ന പേരും മധുരമായ ശബ്ദവും കണ്ഠവും എന്ന് പറഞ്ഞാൽ കഴുത്ത് എന്നാണ് കഴുത്തിൽ നിന്ന് കണ്ഠത്തിൽ നിന്ന് ആണല്ലോ ശബ്ദം വരുന്നത് അതുകൊണ്ട് ഇവിടെ മധുരമായ ശബ്ദം എന്ന അർത്ഥം നളിനിയുടെ പേരിന്റെയും ശബ്ദത്തിന്റെയും മാധുര്യം അത് രണ്ടും ഇത്രയും പരിചയമുള്ളതാണ് കാരണം കുട്ടിക്കാലത്ത് അവരങ്ങനെയാണ് ജീവിച്ചു പോന്നത് സാരമായി സ്മൃതിയിൽ നീയും ഇപ്പോൾ ദൂരമാം ഭവനവും വരുന്നയേ കുട്ടിക്കാലത്തിന്റെ മധുരമുള്ള ഓർമ്മകൾ ഒന്നൊന്നായി വന്നു നിറയുകയാണ് എന്തൊക്കെയാണ് ആ വീട് വഴികൾ പാഠശാലയിലേക്ക് പോയത് എല്ലാം അവരുമായി ബന്ധപ്പെട്ടതെല്ലാം കടന്നു വരുന്നു ഇവിടെ ദിവാകരന് ആളെ കണ്ടിട്ട് മനസ്സിലായില്ല പക്ഷെ പേരും മധുരമായ ശബ്ദവും കേട്ടപ്പോൾ മനസ്സിലാവുകയും ചെയ്തു നിങ്ങൾ പഠിച്ച മറ്റേതെങ്കിലും പാഠഭാഗത്തിലുണ്ടോ ഒന്ന് ആലോചിച്ചു നോക്കിയേ ഓർമ്മ വന്നു അല്ലേ ഏതാണ് ലളിതാംബിക അന്തർജനത്തിൻ്റെ വിശ്വരൂപമെന്ന ചെറുകഥയിൽ ക്ഷമിക്കൂ വലിയമ്മേ മിസ്സി സ്ഥലത്ത് താമസിക്കുന്ന വീട് ഇതാണെന്ന് ഒരാൾ പറഞ്ഞു അവരിവിടെ ഉണ്ടോ ഇല്ലെങ്കിൽ മാപ്പ് പെട്ടെന്ന് അവരുടെ ഹൃദയത്തിന്റെ അഗാധതയിൽ നിന്ന് ഒരു ആശ്ചര്യ ശബ്ദം ഉദിച്ചു നീയോ സുധീർ നീ നീ ഇവിടെ ഇപ്പോൾ ഒരു നീണ്ട തേങ്ങലോടെ അവർ മുന്നോട്ടാഞ്ഞ് അയാളെ കെട്ടിപ്പിടിച്ചു രൂപം കൊണ്ട് പിടികിട്ടാത്ത വ്യക്തിത്വത്തെ സ്വരം കൊണ്ട് തിരിച്ചറിഞ്ഞ് അയാളും അമ്പരം നിരുന്നു ഓർമ്മ വന്നില്ലേ ശബ്ദം കൊണ്ടാണ് തിരിച്ചറിയുന്നത് നളിനിയുടെയും ദിവാകരൻറെയും രണ്ടുപേരുടെയും രൂപത്തിലുണ്ടായ വലിയ മാറ്റം ശബ്ദത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് അർത്ഥം അതുകൊണ്ടാണ് ശബ്ദം വേഗം തന്നെ തിരിച്ചറിയാൻ ദിവാകരന് കഴിഞ്ഞത് പിന്നെ ഇതുപോലെ ഒരു പർവ്വത സാനുവിൽ ഒരിക്കലും നളിനിയെ കണ്ടുമുട്ടുമെന്ന് ദിവാകരൻ പ്രതീക്ഷിക്കുന്നുമില്ല ജീവിതത്തിലെ എല്ലാ ആഗ്രഹങ്ങളും വെടിഞ്ഞ് സന്യാസ ജീവിതം നയിക്കുന്ന ഒരാൾ അങ്ങനെ ഓർമ്മിക്കാനും ചിന്തിക്കാനും ഇടയില്ലല്ലോ വ്യക്തമാണല്ലോ നളിനിയും ദിവാകരനുമായുള്ള കുട്ടിക്കാലത്തെ ഓർമ്മിക്കുകയാണ് ആ മധുരതരമായ കാലം ഒരിക്കലും മറക്കാനാവാത്തതുമാണ് ഉപാധികളില്ലാത്ത നിർവ്യാജമായ നിസ്വാർത്ഥമായ ആ സ്നേഹത്തിൻ്റെ കാലമാണ് അത് ആ ഓർമ്മയുടെ അവതരണ രീതി നോക്കൂ വളരെ പരിചയമുള്ള പേര് അത്രയ്ക്ക് ഇമ്പമുള്ള ശബ്ദം അതൊക്കെ മെല്ലെ മെല്ലെ തെളിഞ്ഞ് വരികയാണ് മറ്റെന്താണ് ഓർമ്മയിൽ വരുന്നത് നളിനിയേയും പിന്നെ ദൂരെ വളരെ അകലത്തുള്ള നിന്റെ ഭവനവും വീടും ഓർമ്മയിൽ തെളിഞ്ഞു വരുന്നുണ്ട് എത്ര മനോഹരമായിട്ടാണ് കവി ഇത് ആവിഷ്കരിച്ചിരിക്കുന്നത് പിന്നെന്താണ് ദിവാകരൻ പറയുന്നത് കണ്ടുടൻ സ്വയമറിഞ്ഞിടാത്തതോർത്ത് വേണ്ട സഖി കേണിടേണ്ട കേൾ പണ്ട് നിന്നയൊരിളം കുരുന്നതായി കണ്ടു ഞാൻ എന്താണ് പറയുന്നത് കണ്ടുടൻ കണ്ട ഉടനെ സ്വയം അറിയാത്തത് ഓർത്ത് കണ്ട ഉടനെ ഞാൻ നിന്നെ സ്വയം അറിഞ്ഞിടാത്തത് ഓർത്ത് ഇണ്ടൽ വേണ്ട സഖി ഇണ്ടൽ എന്താണ് ഇണ്ടൽ എന്ന് പറഞ്ഞാൽ ദുഃഖം കേണിടേണ്ട കേൾ കേൾക്കൂ നീക്കറിയണ്ട കേട്ടോ എന്താ പറഞ്ഞത് കണ്ട ഉടനെ നിന്നെ ഞാൻ തിരിച്ചറിയാത്തതോർത്ത് നീ കരയാനും വിഷമിക്കാനും ഒന്നും പാടില്ല കേട്ടോ സഖി സഖി എന്ന വാക്കിൽ ആ വിളിയിൽ ആ പഴയകാല അടുപ്പത്തിൻ്റെ ഊഷ്മളതയും ആശ്വാസവും എല്ലാം ഉണ്ട് അല്ലേ എട്ടാം ക്ലാസ്സിൽ പഠിച്ച സാന്ദ്ര സൗഹൃദത്തിലെ ഒരു വരിയിൽ ഇങ്ങനെയൊരു സംബോധനയുണ്ടല്ലോ ഓർമ്മ വരുന്നുണ്ടോ സാന്ദ്ര സൗഹൃദ സംബന്ധം നമ്മിലുണ്ടായതും സഖേ എന്താണ് സഖേ സഖി കൂട്ടുകാരാ കൂട്ടുകാരി ആ സൗഹൃദത്തിന്റെ കരുതലും കരുണയും തണലും വ്യക്തമാക്കുന്നുണ്ട് തനിക്ക് എന്തുകൊണ്ടാണ് തിരിച്ചറിയാൻ കഴിയാതെ പോയത് എന്നാണ് ദിവാകരൻ ഇവിടെ വ്യക്തമാക്കുന്നത് അന്ന് അവർ തമ്മിൽ പിരിയുമ്പോൾ നളിനി എങ്ങനെയായിരുന്നു ഒരു ഇളം കുരുന്നായിരുന്നു ഇന്നോ ഒരു വള്ളിച്ചെടിയായി മാറി ബാല്യ കൗമാരങ്ങളിൽ നിന്ന് വ്യത്യസ്തയായി യൗവനാവസ്ഥയിലെത്തിയ ഒരു യുവതിയായി നളിനിക്ക് ഒട്ടേറെ മാറ്റങ്ങൾ ഉണ്ടായി കഴിഞ്ഞു അതുകൊണ്ട് മാത്രമാണ് തിരിച്ചറിയാൻ കഴിയാതെ പോയത് വ്യക്തമാണല്ലോ ദിവാകരൻ തുടർന്ന് പറയുന്നത് നോക്കാം എന്നിൽ നിന്ന് അണുവുമേൽ അപ്രിയം നിന്നു കേഴുവൈ കണ്ടിടുന്നു ഞാൻ അന്നും ഇന്നും ഒരുപോലെ ദിവാകരൻ എന്താണ് തുടർന്ന് പറയുന്നതെന്ന് നോക്കാം എന്നിൽ നിന്നും അണുവും ഏൽക്കിൽ അണുവും അല്പം പോലും എന്തേൽക്കിൽ അപ്രിയം പ്രിയമല്ലാത്തത് ഇഷ്ടമല്ലാത്തത് ഏറ്റാൽ എന്തു ചെയ്യുമെന്നാണ് കേഴും കരയും കണ്ടിടുന്നു നിന്നെ കണ്ടിടുന്നു എങ്ങനെ കാണുമെന്നാണ് അന്നത്തെ കാലത്ത് ആ കുട്ടിക്ക് എന്നിൽ നിന്നും എന്തെങ്കിലും അപ്രിയം ഇഷ്ടമല്ലാത്തത് ഉണ്ടായാൽ പോലും പിണങ്ങിക്കരയുമായിരുന്നു ആര് നളിനി നിന്നിലെ ഈ പ്രണയ ചാപലത്തെ പ്രണയ ചാപലത്തെ ചാബല്യത്തെ കുറ്റം എന്നല്ല പിന്നെയോ നിനക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ടുള്ള ചപലതകൾ ദൗർബല്യങ്ങൾ ഞാൻ ഇവിടെ ഞാൻ ആരാണ് ദിവാകരൻ അന്നും ഇന്നും ആ ചാബല്യം ഒരുപോലെയാണ് മാറ്റമില്ലാതെയാണ് കാണുന്നത് തിരിച്ചറിയാൻ പറ്റാത്തവണ്ണം നീ മാറിക്കഴിഞ്ഞു പക്ഷെ ഇപ്പോഴോ നിന്ന് അന്ന് കണ്ടിരുന്ന ആ ചാബല്യങ്ങൾ ചപലതകൾ ദൗർബല്യങ്ങൾ ഇപ്പോഴും അതുപോലെ തന്നെ ഉണ്ട് എന്ന് അർത്ഥം പിന്നെന്താ ഒരു സംബോധന എന്താണ് അവിടെ വത്സലേ എന്താണ് നേരത്തെ സഖി എന്നാണ് സംബോധന ചെയ്തത് ഇപ്പോഴോ ദിവാകരൻ ഇപ്പോഴെങ്ങനെയാ വത്സലേ എന്നാണ് വത്സലേ വാത്സല്യം എന്ന ഭാവമാണ് ദിവാകരന് ഉള്ളത് വാത്സല്യം ഏതുതരം ഭാവമാണ് പുത്ര നിർവിശേഷമായ ഭാവമാണ് സാഹോദര്യ ഭാവവും സൗഹൃദ ഭാവവും അതിൽ വരും അല്ലേ അന്നും ഇന്നും ദിവാകരന് അങ്ങനെ തന്നെ എന്നാൽ നളിനിയിലാകട്ടെ വളർച്ചയുടെ ഘട്ടങ്ങളിൽ ദിവാകരനോടുള്ള സ്നേഹം ആ സമീപനം മാറി മാറി വരുന്നു ഇതൊക്കെ പറയുമ്പോഴും ദിവാകരൻ കടുത്ത വാക്കുകൾ കൊണ്ട് അവളെ തളർത്തുന്നില്ല നളിനിക്ക് തന്നോട് അപ്രിയം തോന്നാത്ത വിധത്തിലാണ് ദിവാകരൻ കാര്യങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത് ദിവാകരൻ്റെ വാക്കുകൾ നളിനിക്ക് ആശ്വാസം പകരുമോ എന്തുകൊണ്ട് വളരെ വാത്സല്യത്തോടെ താൻ അന്നും ഇന്നും ഒരുപോലെ തന്നെയാണ് കാണുന്നതെന്നാണ് ദിവാകരൻ പറയുന്നത് പരുഷമായ വാക്കുകളൊന്നും ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ അവൾക്ക് അല്പം ആശ്വാസം കിട്ടിയിരിക്കും കാരണം അത്രയും കഠിനമായ ജീവിതയാത്രകളും അന്വേഷണങ്ങളും ത്യാഗനിർഭരമായ പ്രണയവും അത്ര പെട്ടെന്ന് ദിവാകരന് അവഗണിക്കുവാനും കഴിയില്ല ഉൾവിളി കാരണം സന്യാസം സ്വീകരിച്ച് സന്യാസം സ്വീകരിച്ചത് ആരാണ് ദിവാകരൻ ആ ദിവാകരനെ തേടി വീടും നാടും എല്ലാം വിട്ട് എത്രയോ ദൂരം ജീവിതം തന്നെ ഹോമിച്ചിട്ടാണ് അവൾ ഈ ദൂരം അത്രയും താണ്ടിയത് ദിവാകരൻ വാത്സല്യത്തോടെ നളിനിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുന്നു എന്താ പറയുന്നത് പോയതൊക്കെ അഥവാ നമുക്കേ പ്രായവും മാറി ു മാർന്നു പോട്ടായതെന്തിവിടെ നീ ദിവാകരൻ എന്താണ് പറയുന്നത് പോയതൊക്കെ അഥവാ എന്താണ് പോയത് കഴിഞ്ഞത് കഴിഞ്ഞ കാലം അനുഭവം ജീവിതത്തിൽ തിരിച്ചു വരാത്ത മാറ്റങ്ങൾ പ്രായം മാറി കാര്യം മാറി കാര്യം മാറി എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്താണ് ദിവാകരൻ അർത്ഥമാക്കുന്നത് ജീവിതാവസ്ഥകൾ മാറി അല്ലേ ജീവിത ചിന്തകൾ മാറി ദിവാകരൻ ആരാണിപ്പോ ദിവാകരൻ സന്യാസിയായി സന്യാസമാണ് എന്താണ് അവസ്ഥ മോഹങ്ങളും സ്വപ്നങ്ങളും ചിന്തകളും അതുവരെയുള്ള കാര്യവിചാരങ്ങളും എല്ലാം ഉപേക്ഷിക്കുന്ന അവസ്ഥയാണ് പിന്നെയോ ആയതത്വം അറിവിന്നും ആർന്നു എന്താണ് ആയതത്വം പാകത പക്വത പോട്ടെ ആയത് ആയത് പോട്ടെ കഴിഞ്ഞത് പോകട്ടെ എന്ത് ഇവിടെ വാണിടുന്നു നീ എന്തിനാണ് നീ ഇവിടെ താമസിക്കുന്നത് എന്തിനാണ് നീ ഇവിടെ വന്നത് ഈ മലയടിവാരത്തിൽ ദിവാകരൻ നളിനിയോട് പറയുകയാണ് ആ കാലമൊക്കെ നമ്മുടെ ചെറുപ്പകാലമൊക്കെ പോയി കഴിഞ്ഞു നമ്മുടെ പ്രായവും കാര്യവിചാരങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ മാറി നല്ല പക്വത വന്നു ചേർന്നു നീ എന്തിനാണ് ഇവിടെ വസിക്കുന്നത് എന്ന ചോദ്യത്തിൻ്റെ അർത്ഥം എന്താണ് ലക്ഷ്യമെന്താണ് പറയാമോ ശാരീരികമായ മാറ്റങ്ങൾക്ക് പുറമെ മാനസികമായും സാമൂഹികമായും വളരെ മാറ്റങ്ങളാണ് കാലം അവരിൽ ഉണ്ടാക്കി തീർത്തത് നളിനിയുടെ പ്രണയവും അവളുടെ അന്വേഷണങ്ങളും കാത്തിരിപ്പും ദിവാകരന് അറിയില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് നീ എന്തിനാണ് ഇവിടെ വസിക്കുന്നത് എന്ന ചോദ്യം ബാല്യവും കൗമാരവും പിന്നിടുമ്പോൾ എല്ലാവരുടെയും ജീവിത ലക്ഷ്യങ്ങളിലും മാറ്റമുണ്ടാകുമെന്നും പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങളിൽ കേവലം ആനന്ദം നൽകുന്ന വിചാരങ്ങൾക്ക് സ്ഥാനമില്ലെന്നും ദിവാകരൻ നളിനിയെ ഓർമ്മിപ്പിക്കുന്നുണ്ട് നീ എന്തിനാണ് ഇവിടെ ഹിമവൽ പ്രദേശങ്ങളിൽ വസിക്കുന്നത് എന്ന് ചോദിച്ചിട്ട് ദിവാകരൻ തുടർന്ന് പറഞ്ഞു ഓതു അഥവാൃതാശുഭേ ഹേതു കേൾക്കുവതരർത്ഥമേതിനോ നീ തുനിഞ്ഞു നിജകർമ്മനിതരായി ഏതു മാർഗമിയലാ ശരീരകൾ നിവാകരൻ എന്താണ് തുടർന്ന് പറയുന്നത് ഓതുകിന്ന് അഥവാ ഓതുക ഇന്ന് അത് അഥവാ ഇന്ന് ഓതുക പറയുക അഥവാ അല്ലെങ്കിൽ വൃഥ വൃഥ വെറുതയാണ് എന്താണ് പറയുന്നതൊക്കെ വെറുതെയാണെന്ന് അതെന്താ അങ്ങനെ പറയുന്നത് ഹേതു കാരണം കേൾക്കുന്നത് ഏതോ ഒരു കാര്യത്തിനു വേണ്ടി നീ തുനിഞ്ഞ് വെമ്പലോടെ ഇറങ്ങിയതാണെന്ന് ഹേതു കാരണം കേൾക്കുന്നത് ഏതോ ഒരു കാര്യത്തിനു വേണ്ടിയാണ് നീ തുനിഞ്ഞത് അതിൻ്റെ വെമ്പലോടെയാണ് ഇറങ്ങിയതെന്ന് വിചാരിക്കാം എങ്ങനെയാണ് ഇറങ്ങിയത് നിജ കർമ്മനീതരായി എന്താണ് അവരവരുടെ കർമ്മങ്ങളാൽ നയിക്കപ്പെട്ട് ഓരോ ഇടത്തും ലക്ഷ്യങ്ങളിലും എത്തിച്ചേരും ദൂരെയുള്ള വീടും നാടും വിട്ട് ഇവിടെ വന്നതിനും താമസിക്കുന്നതിനും കാരണം എന്ത് എന്നാണല്ലോ ദിവാകരൻ നേരത്തെ ചോദിച്ചത് അതിൻ്റെ ഉത്തരവും ന്യായവും സ്വയം കണ്ടെത്താനാണ് ദിവാകരൻ ഇവിടെ ശ്രമിക്കുന്നത് ആ നാട് വിട്ട് ഇവിടെ വന്നതിന് ഏതോ കാരണമുണ്ട് അതെന്താണ് നിനക്ക് പറയാനാവുന്ന കാര്യങ്ങളാണെങ്കിൽ പറയൂ അതിൻ്റെ കാരണം അന്വേഷിച്ചിട്ട് കാര്യമൊന്നും ഉണ്ടാകില്ല കാരണം ഓരോരുത്തരും അവരവരുടെ കർമ്മത്താൽ നയിക്കപ്പെട്ട് ഓരോ ഇടത്ത് ലക്ഷ്യത്തിൽ ഏത് രീതിയിലെങ്കിലും എത്തിച്ചേരും ശുഭേ എന്നാണ് ഇവിടെ സംബോധന ചെയ്തിരിക്കുന്നത് ശുഭമായത് നല്ലത് സംഭവിക്കാൻ പോകുന്നവളെ എന്നാണ് ഇളം കുരുന്നിൽ നിന്ന് വല്ലിയിലേക്കുള്ള മാറ്റം ശാരീരിക മാറ്റമാണെങ്കിൽ മാനസികമായും സാമൂഹികമായും വളരെ മാറ്റങ്ങൾ ഉണ്ടായെന്നാണ് ദിവാകരൻ പറയുന്നത് അതുകൊണ്ട് തന്നെ നീ എന്തിനാണ് ഇവിടെ വസിക്കുന്നത് എന്ന ചോദ്യം വളരെ നിഷ്കളങ്കമായിട്ടാണ് ദിവാകരൻ ചോദിച്ചിരിക്കുന്നത് ഇവിടെ ശരീരികൾ എന്നൊരു പ്രയോഗമുണ്ടല്ലോ എന്താണത് ശരീരമുള്ളവർ ജീവികൾ മനുഷ്യർ സ്വന്തം ലക്ഷ്യത്താൽ പ്രചോദിതരായി ആ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി ജീവികൾ ഏത് മാർഗവും സ്വീകരിക്കും ജീവികളുടെ ജന്മന ഉള്ള സഹജമായ വാസനയാണത് മനുഷ്യർ ഓരോരുത്തരും അവനവന്റെ കർമ്മഗതി അനുസരിച്ചാണ് ജീവിക്കുന്നത് എന്ന് അർത്ഥം അതിൻ്റെ കാരണം അന്വേഷിക്കുന്നത് വൃഥാവിലാണ് വെറുതെയാണ് നോക്കൂ ഇവിടെ വിധി സങ്കല്പം കടന്നു വരുന്നത് കാണാം ഇവിടെ ഇങ്ങനെ ചിന്തിക്കുന്നത് ആരാണ് ഈ വിധിയെക്കുറിച്ച് ദിവാകരൻ എന്താ കാരണം അദ്ദേഹവും ഇതുപോലെ നാട് വിട്ട് വീട് വിട്ട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം വിട്ട് സന്യാസ ജീവിതത്തിന് വേണ്ടിയാണ് ഈ ഹിമവൽ സാനുവിൽ എത്തിയിരിക്കുന്നത് അത് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യ സാക്ഷാത്കാരത്തിന് വേണ്ടിയാണ് കർമ്മഗതി അനുസരിച്ചാണ് ജീവിതം എന്നതിൻ്റെ വ്യക്തമായ തെളിവ് താൻ കൂടിയാണെന്ന ചിന്ത കൂടി ദിവാകരനിൽ കാണാം വാത്സല്യം വഴിഞ്ഞൊഴുകുന്ന കരുണാർദ്ദ്രമായ സ്വരത്തിൽ എന്താണ് പിന്നീട് ദിവാകരൻ പറയുന്നതെന്ന് നോക്കാം പിന്നെയൊന്നൊരു സഖി ഏതാ അന്യജീവനുദഗി സ്വജീവിതം ധന്യമാക്കുമലേ വിവേകികൾ അന്യജീവനുദഗി സ്വജീവിതം ധന്യമാക്കുമമലേ വിവേകികൾ ദിവാകരൻ നളിനിയോട് പറയുന്നത് എന്താണെന്ന് നോക്കാം പിന്നെ ഒന്ന് ഒരു ഉപകാരം എന്തിനോ എന്നിൽ നിന്ന് ആരിൽ നിന്ന് ദിവാകരനിൽ നിന്ന് എന്നെ ഓർത്ത് സഖി ഏതത് ഓതുക ഏത് അത് ഓതുക ഏതായാലും അത് പറയുക എന്നിൽ നിന്നും എന്തോ ഒരു സഹായം ഉപകാരം നീ പ്രതീക്ഷിക്കുന്നുണ്ട് എന്താണത് അത് പറയുക പിന്നെ എന്ത് സംബോധനയാണ് ദിവാകരൻ നളിനിയോട് ഉപയോഗിച്ചിരിക്കുന്നത് അതെ സഖി ഈ വാക്കിൻ്റെ പ്രത്യേകത നമ്മൾ നേരത്തെ പറഞ്ഞതല്ലേ സഖി എന്നാണ് അത്രയും സ്നേഹവും കരുതലും ആശ്വാസവും എല്ലാം തുളുമ്പി നിൽക്കുന്ന സംബോധനയാണത് അല്ലേ എന്താണ് സഖി കൂട്ടുകാരി എന്നാണ് അന്യജീവൻ അന്യജീവനുതകി സ്വജീവിതം എന്തു ചെയ്യുമെന്നാണ് ദിവാകരൻ പറയുന്നത് ധന്യമാക്കുമെന്നാണ് ആരാണ് അന്യജീവന് മറ്റുള്ള ജീവന് ഉതകിയിട്ട് നൽകിയിട്ട് സ്വന്തം ജീവിതത്തെ ധന്യമാക്കുന്നത് ആരാണ് വിവേകികൾ വിവേകം ഉള്ളവർ തിരിച്ചറിവുള്ളവർ ബുദ്ധിയുള്ളവർ അപ്പോൾ ജീവിതത്തിൻ്റെ ധന്യത എന്ന് പറയുന്നത് സാഫല്യം എന്ന് പറയുന്നത് എന്താണ് സ്വന്തം ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി സമർപ്പിക്കുന്നതാണ് ജീവിതത്തിൻ്റെ ധന്യത എന്ന് പറയുന്നത് ധന്യമാകും അമലേ അമലേ എന്നാണ് വിശുദ്ധേ പരിശുദ്ധേ മാലിന്യം ഏശാത്തവളെ എന്നാണ് എന്നിൽ നിന്നും എന്തോ ഒരു ഉപകാരം നീ പ്രതീക്ഷിക്കുന്നുണ്ട് അതെന്താണെന്ന് എന്നോട് പറയുക അന്യർക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച് പ്രയോജനപ്പെടുത്തി കൊണ്ടാണ് വിവേകശാലികളായവർ ജീവിക്കുക എന്നാണ് ദിവാകരൻ പറയുന്നത് ആരോട് നളിനിയോട് ദിവാകരൻ നളിനിയോട് പറഞ്ഞതുവരെയുള്ള ഭാഗമാണ് നമ്മുടെ പാഠഭാഗത്തിൽ ഉള്ളത് നളിനിക്ക് പിന്നെ എന്ത് സംഭവിച്ചു അറിയുമോ കുറച്ച് പേർക്ക് അറിയാം അല്ലേ ദിവാകരൻ ഇത്രയും പറഞ്ഞതിന് ശേഷമാണ് നളിനി തൻ്റെ ജീവിതകഥ ദിവാകരനോട് പറയുന്നത് ദിവാകരൻ സന്യാസം സ്വീകരിക്കാൻ വേണ്ടി നാട് വിട്ട് പോയതിന് ശേഷമുള്ള തൻ്റെ കഥകൾ കാത്തിരിപ്പിൻ്റെയും നൊമ്പരത്തിൻ്റെയും യാതനകളുടെയും വേദനകളുടെയും യാത്രകളുടെയും അലച്ചിലിൻ്റെയും മധുരമുള്ള ഓർമ്മകളുടെയും കഥ നളിനി ആരോട് പറയുന്നു ദിവാകരനോട് പറയുന്നു എല്ലാം കൗതുകത്തോടെ തന്നെ അയാൾ ിവാകരൻ കേട്ടിരുന്നു ഒടുവിൽ യാത്ര പറഞ്ഞ് പോകാൻ ഒരുങ്ങി ആരാണ് യാത്ര പറഞ്ഞ് പോകാൻ ഒരുങ്ങിയത് ദിവാകരൻ അപ്പോൾ നളിനി തൻ്റെ ശിഷ്ടകാലം ദിവാകരനോടൊപ്പം ജീവിക്കണമെന്ന ആഗ്രഹം അവൾ തുറന്ന് പറയുന്നു എന്നാൽ കേവലമായ വ്യക്തി വ്യക്തിസ്നേഹത്തിലല്ല മാനവ സ്നേഹത്തിലാണ് മനുഷ്യ സ്നേഹത്തിലാണ് തൻ്റെ മനസ്സ് എന്ന് ദിവാകരയോഗി പറയുന്നു ആ വാക്കുകൾ അവൾ തൻ്റെ ഹൃദയത്തിലേക്ക് ആവാഹിച്ചു പെട്ടെന്ന് കൈകാലുകൾ കുഴഞ്ഞ് ബോധരഹിതയായ നളിനിയെ ദിവാകരൻ തൻ്റെ കൈകളിൽ താങ്ങി പതിയെ നളിനിയുടെ ബോധം നഷ്ടപ്പെട്ടു ശ്വാസം നിലച്ചു തൻ്റെ ജീവിതാഭിലാഷം സാധിച്ച എന്തായിരുന്നു നളിനിയുടെ ജീവിതാഭിലാഷം ദിവാകരനെ മരിക്കുന്നതിനു മുമ്പ് കാണമെന്നത് സാധിച്ചു മഹായോഗിയായിരുന്നിട്ടും ദിവാകരനെ ഈ സംഭവം ഏത് സംഭവം തൻ്റെ മേലേക്ക് വീണ് ബോധരഹിതയായി ശ്വാസം നിലച്ചുപോയ ആ സംഭവം അദ്ദേഹത്തെ ദിവാകരനെ വല്ലാതെ ഉലച്ചു കളഞ്ഞു അവളുടെ ശരീരത്തെ യഥാവിധി അടക്കം ചെയ്ത് തൻ്റെ നിയോഗത്തിൻ്റെ യാത്ര ദിവാകരൻ തുടർന്നു പ്രിയദർശനമെന്ന ശീർഷകം തലക്കെട്ട് ഈ പാഠഭാഗത്തിന് എത്രമാത്രം യോജിക്കുന്നു എന്ന് വ്യക്തമായല്ലോ എന്തായിരുന്നു നളിനിയുടെ ജീവിതാഭിലാഷം ദിവാകരനെ ദർശിക്കണം കാണണം എന്നത് ജീവിതാഭിലാഷമാണെന്ന് പറയാൻ കാരണം എന്താണ് അവൾ പറയുന്നുണ്ട് എന്താ പറയുന്നത് പ്രാണനോടും ഒരു നാൾ ഭവൽപദം കാണുവാൻ അല്ലേ എന്ന് പറഞ്ഞാൽ താൻ ജീവിച്ചിരിക്കുമ്പോൾ ഒരൊറ്റ തവണയെങ്കിലും അങ്ങയെ കാണണമെന്ന് ചിരം വളരെ കാലം കൊതിച്ചതാണ് എന്ന് അവൾ ഹൃദയം നുറുങ്ങി കരഞ്ഞ് കാത്തിരിക്കുകയും അന്വേഷണങ്ങൾ നടത്തുകയും ചെയ്തു എന്തിനു വേണ്ടി ദിവാകരനെ മരിക്കുന്നതിനു മുമ്പ് നേരിൽ കാണുവാൻ വേണ്ടി നളിനിയുടെ സന്യാസവും തപസ്സും എല്ലാം എന്തിനു വേണ്ടിയായിരുന്നു ഒരർത്ഥത്തിൽ ഇതിനു വേണ്ടി തന്നെയായിരുന്നു കഷ്ടകാലം അഖിലം കഴിഞ്ഞു ഹാ അവസാനിച്ചു എന്നവൾ ആശ്വസിക്കുന്നത് തനിക്കേറെ പ്രിയമുള്ളവനെ കണ്ടെത്തി ഈ അർത്ഥത്തിൽ പ്രിയദർശനം യോജിച്ച തലക്കെട്ട് തന്നെ ഇനി ദിവാകരൻ്റെ ചിന്തയിലൂടെ ആശാൻ ഇവിടെ മനോഹരമായൊരു ദർശനം തത്വചിന്ത അവതരിപ്പിക്കുന്നുണ്ട് അത് ഏറെ പ്രിയമുള്ളതായ ദർശനമാണ് എന്താണത് ആശാൻ അവതരിപ്പിക്കുന്ന ലോകം സ്നേഹത്തിൻ്റേതാണ് കാപട്യങ്ങളില്ലാത്തതും ഉപാധികളില്ലാത്തതുമാണ് ആ സ്നേഹമാണ് ലോകത്തെ നയിക്കുക എന്നും അദ്ദേഹം വിശ്വസിക്കുന്നു പ്രിയദർശനം എന്ന ഭാഗത്തെ ആശയങ്ങൾ വ്യക്തമായല്ലോ കവിതാഭാഗം നന്നായി വായിച്ച് ആസ്വദിക്കണം കേട്ടോ ഇന്ന് രണ്ട് പ്രവർത്തനങ്ങളാണ് നൽകുന്നത് അവ എല്ലാവരും എഴുതി പൂർത്തിയാക്കണേ അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കുമലെ വിവേകികൾ കവിതാഭാഗത്തിൻ്റെ ആശയം വിശദമാക്കി വിശകലന കുറിപ്പ് തയ്യാറാക്കുക രണ്ടാമത്തെ പ്രവർത്തനം പോയതൊക്കെ അഥവാ നമുക്കയെ പ്രായവും സബതി മാറി കാര്യവും ദിവാകരൻ ഇങ്ങനെ പറയുന്നതിൻ്റെ പൊരുൾ കണ്ടെത്തുക തന്നിരിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്ത് നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കുമല്ലോ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശകലനം ചെയ്യാം എല്ലാവർക്കും നന്ദി